ശൈലജ പറഞ്ഞിരുന്നത് തനിക്ക് ഇതുവരെ നേരിടാത്ത തരത്തിലുള്ള വ്യക്തിഹത്യയാണ് സമൂഹ മാധ്യമങ്ങളുടെ യു ഡി എഫിന്റെ ഭാഗത്ത് നേരിടേണ്ടി വരുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു വ്യക്തിഹത്യ ഉണ്ടാകുന്നത് എന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. 2024 ഇലക്ഷൻ ഇത്രയേറെ കുടുംബിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കുടുംബിരി തന്നെയാണ്, കാരണം ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ എന്താണ് അസഭ്യവർഷം അത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രചരിപ്പിച്ച ഒരാളിനെ മുസ്ലിം ലീഗിലെ ഒരു ചെറുപ്പക്കാരനാണ് പറയുന്നത്. പക്ഷെ എന്തായാലും ന്യായം അല്ലാത്തൊരു കാര്യം, ഏത് പാർട്ടിയായാലും ഒരു സ്ത്രീക്കെതിരെ, പ്രത്യേകിച്ചും ശൈലജ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിണറായി വിജയനേക്കാളും ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും അതുപോലെ ആ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിയായിരുന്ന ഒരു ഒരു ടീച്ചറാണ് അവർ. അപ്പോൾ അവർ പിന്നെ അവരെ കുറിച്ച് വളരെ വൾഗറായിട്ട് വളരെ മോശമായിട്ട് ഒക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ കൊണ്ടുവരുന്ന അസ്ലാം എന്ന് പറയുന്ന അസ്ലാം എന്നാണ് അവൻ്റെ പേര് തോന്നുന്നത്. അപ്പം അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്, മുസ്ലിം ലീഗ് ചിലപ്പോൾ അറിയണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു തലതിരിഞ്ഞ ഒരാൾക്ക് തോന്നിയത് തന്നെ ആയിരിക്കാം. എന്തായാലും അതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരും സി പി എമ്മാരും ഒക്കെ തങ്ങളിൽ വ്യാജ പ്രചരണങ്ങളും മറ്റതും മറിച്ചും ഒക്കെ തുടങ്ങിയ സമയത്ത് തന്നെ പോലീസ് ഇടപെട്ടത് കിട്ടി. പക്ഷേ പോലീസ് ഇടപെടേണ്ടിയ ഒരുപാട് കാര്യങ്ങൾ ഇനി ഉണ്ടായിരുന്നു. ഇതുപോലെ കോൺഗ്രസ്സുകാർക്കെതിരെയും വ്യാജമായിട്ട് പിന്നെ സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർക്കെതിരെ ഇതേ പോലീസിൻ്റെ ഊർജ്ജം കാണാറില്ല അധികം. എന്തായാലും ശൈല ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ അയാളെ പിടിച്ചത് നന്നായി. അത് പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് കഴിയുന്ന കാര്യമാണത്. ഇത്രയും ഒരു തർക്കത്തിൻ്റെ ഇതിലേക്ക് പോകണ്ടായിരുന്നു, കാരണം ഇവിടുത്തെ സി പി എമ്മാർ സംശയിച്ചത് കോൺഗ്രസ്സുകാരെയാണ്, ഷാഫിയെ സംശയിച്ചു, പിന്നെ സൈബർ ആക്രമണം ഇനി കോൺഗ്രസ്സുകാർ അറിഞ്ഞുകൊണ്ടാണെന്ന് ഇപ്പം പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അത്ര മിടുക്ക് പോരാ. നമ്മുടെ പോരാളി ഷാജി കണക്കൊക്കെ സൈബറിൽ മിടുക്കന്മാരായ കമ്മ്യൂണിസ്റ്റുകാരുള്ളടത്ത് കോൺഗ്രസ്സുകാർ ഇത്രയും മിടുക്കന്മാരല്ല. എന്തായാലും എന്തായാലും ടീച്ചർക്കെതിരെ വളരെ മോശമായിട്ട് ഒരു ആക്രമണം നടത്തി, സൈബർ ആക്രമണം നടത്തിയ ഒരാളിനെ പിടിച്ചു എന്നത് വളരെ സന്തോഷം തന്നെ. കാരണം ഈ തെളിയാതെ പോയാൽ അല്ലെങ്കിൽ അറിയാതെ പോയാൽ അത് എന്നും അതൊരു വലിയ കളങ്കത്തിലേക്ക് പ്രചരണം നീട്ടിക്കൊണ്ടിരിക്കും, അവസാനം തിരിച്ച് ഇടതുപക്ഷവും പ്രചരണം വേലകളുമൊക്കെ തുടങ്ങും. അതിനേക്കാളും എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ഏത് ആർക്ക് നേരെ ഉണ്ടായാലും അത് പിടിക്കണം, പെട്ടെന്ന് തന്നെ എല്ലാവരെയും അറിയിക്കണം. കാരണം ഇനി ഒരുത്തനും എളുപ്പം കാണിക്കരുത്. ഈ പ്രത്യേകിച്ച് ഒരു പ്രായം ചെന്ന ഒരാളാണ്, ഒരു സ്ത്രീയാണ്, പ്രായമുള്ള ടീച്ചറും കൂടെയാണ്. അപ്പോൾ അവർക്കെതിരെയൊന്നും ഇത് പാടില്ലാത്തല്ലേ. അതിൻ്റെ എന്തായാലും നല്ല കാര്യമാണ് പിടിച്ചത്.